മസനഗുഡി വഴി ഊട്ടിയിലേക്കല്ല, കൊത്തഗിരിയിലേക്ക്. നീലഗിരി മലനിരകളുടെ ഗ്രാമീണ സൗന്ദര്യം തുളുമ്പുന്ന ഗ്രാമങ്ങൾ നിറഞ്ഞ കൊത്തഗിരി. ഊട്ടിയിൽ നിന്നും 25 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പട്ടണം. ഊട്ടിയിലെ തിരക്കുകളിൽ നിന്നെല്ലാം മാറി നീലഗിരിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് കൊത്തഗിരി. മഞ്ഞും തണുപ്പും വെയിലും എല്ലാം അനുഭവിക്കാൻ പറ്റുന്ന നല്ല കാലാവസ്ഥ. കൂട്ടത്തിൽ പശ്ചിമഘട്ടത്തിലെ അപൂർവങ്ങളായ കുഞ്ഞൻ കിളികൾ മുതൽ കൂട്ടമായി നടക്കുന്ന കാട്ടുപോത്തിൻ്റെ കൂട്ടം വരെ, അതും വളരെ അടുത്ത്. എത്ര കണ്ടാലും ആസ്വദിച്ചാലും മതി വരാത്ത കാഴ്ചകൾ. കണ്ണൂരിൽ നിന്ന് തുടങ്ങിയ സോളോ റൈഡ് വയനാടിൻ്റെ ഭംഗിയാർന്ന തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ, വയനാടിൻ്റെ ഗ്രാമഭംഗി നിറഞ്ഞ ചെറിയ റോഡുകളിലൂടെ വയനാടിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് അതിരാവിലെ. പണ്ട് ഒരു വയനാടൻ യാത്രയിൽ കണ്ടുമറന്ന ഒരു ഗ്രാമക്കാഴ്ച. വയലുകൾക്ക് നടുവിലൂടെയുള്ള ചെറിയൊരു മൺവഴി. ആ വഴി വീണ്ടും കണ്ടപ്പോൾ ഒന്നും നോക്കിയില്ല, വഴിയില്ലാത്ത വഴിയിലൂടെ ബൈക്ക് നേരെ അങ്ങോട്ടേക്ക് വിട്ടു. വയലിൽ ഇരപിടിക്കുന്ന കൊക്കുകളും പുല്ല് മേയുന്ന പശുവിനെയൊക്കെ കണ്ട് കുറച്ച് സമയത്തെ വിശ്രമം. വീണ്ടും യാത്ര തുടങ്ങി. കാപ്പിത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയുള്ള ചെറിയ വഴികൾ, കാടിനകത്തെ ഭംഗിയാർന്ന ഇൻ്റർലോക്ക് റോഡുകൾ, ഇതെല്ലാം താണ്ടി ചെന്നെത്തിയത് സുൽത്താൻ ബത്തേരിയിൽ. സുൽത്താൻ ബത്തേരിയിലെ KSRTCയുടെ ബഡ്ജ് സ്റ്റേയിൽ കിടന്നിറങ്ങി രാവിലെ തന്നെ യാത്ര പുറപ്പെടുകയാണ്. മസനഗുഡി വഴി കൊത്തഗിരിയിലേക്ക്. കൂടെയുള്ളത് പ്രിയപ്പെട്ട കൂട്ടുകാരായ അനൂപും രഘുവേട്ടനും. നീലഗിരി ബയോസ്ഫിയറിൻ്റെ ഭാഗമായ ഒരു കാട്, 3 സംസ്ഥാനങ്ങളിൽ 3 പേരിലറിയപ്പെടുന്ന കാട്, മുത്തങ്ങ, ബന്ദിപ്പൂർ, മുതുമല. കേരളം, കർണാടക, തമിഴ്നാട് ഈ 3 സംസ്ഥാനങ്ങളിലും അധികം സമയം മുടക്കാതെ റൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഈ റൂട്ട്. കാടിൻ്റെ ഭംഗി ആസ്വദിച്ച് റൈഡ് ചെയ്ത് പോകാൻ പറ്റിയ നല്ലൊരു റൂട്ട്. കാടിൻ്റെ ഭംഗി ആസ്വദിക്കുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാട് ശരിക്കും വന്യമൃഗങ്ങളുടെയാണ്. നമ്മൾ അവരുടെ കാട്ടിലൂടെയുള്ള വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി വന്യമൃഗങ്ങളുടെയാണ്. ആനയും പുള്ളിമാനും കാട്ടുപോത്തുമൊക്കെ പലപ്പോഴും ഈ റോഡിലൂടെ ക്രോസ് ചെയ്യാറുണ്ട്. നമ്മൾ അതിനനുസരിച്ച് വേണം ഡ്രൈവ് ചെയ്യാൻ. കാട് കടന്ന് ഗുണ്ടൽപേട്ടടുത്തെത്തി. ഉദയസൂര്യനെ നോക്കി നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ നിറഞ്ഞ പൂപ്പാടങ്ങളുള്ള ഗുണ്ടൽപേട്ട്. ഈ റൈഡിലെ ആദ്യത്തെ ടീ ബ്രേക്ക് അതിവിടെയായിരുന്നു. സൂര്യകാന്തികളുടെ ഭംഗി ആസ്വദിച്ച് കൂട്ടത്തിൽ ഒരു നല്ലൊരു ചായയും. വെയിലുണ്ടെങ്കിലും അത്യാവശ്യം തണുപ്പുള്ള ഒരു ക്ലൈമറ്റ് തന്നെയാണിപ്പോൾ. ബൈക്ക് റൈഡ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ചെറിയ തണുപ്പ് പോലും നമുക്ക് കാര്യമായി അനുഭവപ്പെടും. കടുത്ത വേനൽ വരുന്നതിന് മുന്നേ റോഡിനോട് ചേർന്നുള്ള കാടിൻ്റെ ഭാഗങ്ങളിൽ കൺട്രോൾഡ് ഫയർ ഇട്ട് കാട്ടുതീ പടരുന്നത് ഒഴിവാക്കുന്ന പരിപാടിയാണ് ഈ നടക്കുന്നത്. ഉണങ്ങിയ കാട്ടിലേക്ക് അറിയാതെ വല്ലതും ഒരു തീപ്പൊരി വീട് കഴിഞ്ഞാൽ ആ കാട് മുഴുവൻ കത്തിച്ചാമ്പലാകാൻ അധികം സമയം വേണ്ട. അങ്ങനെ ഒരു സാധ്യത ഒഴിവാക്കാൻ വേണ്ടിയാണ് കൺട്രോൾഡ് ഫയർ ചെയ്യുന്നത്. ഇത്രയും ഭാഗം തീയിട്ട് കരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തുനിന്ന് തീ പടരില്ല. 3 സംസ്ഥാനങ്ങളിലെ കാടുകളിലൂടെ അധിക സമയത്തിൻ്റെ വ്യത്യാസമില്ലാതെ സഞ്ചരിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, കേരളത്തിലെ കാടുകളിലാണ് പച്ചപ്പും ഭംഗിയും ഏറ്റവും കൂടുതലുള്ളത്. കർണാടകയിലെ കാടുകൾ പൊതുവെ ഉണങ്ങി വരേണ്ട ഒരു കാലാവസ്ഥയാണ് ഈ സമയമാകുമ്പോഴേക്കും. മുതുമല ഫോറസ്റ്റ് ആണെങ്കിൽ കുറച്ചുകൂടി പച്ചപ്പുണ്ട്. അത് നീലഗിരിയുടെ അടിവാരമായതുകൊണ്ടാവാം. തമിഴ്നാട് ഫോറസ്റ്റിൽ കയറി നേരെ തൊപ്പക്കാട് നിന്നും മസനഗുഡിയിലേക്ക് തിരിഞ്ഞു. സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി സഞ്ചാരികൾ നിറഞ്ഞ മസനഗുഡി. മസനഗുഡി വീഡിയോകളിലൂടെ ഫേമസായ സിഗൂർ പാലം. ഊട്ടിയിലെ കാമരാജ് നഗർ ഡാമിൽ നിന്നും തുടങ്ങി കൽഹാട്ടി വാട്ടർഫോൾ സൃഷ്ടിച്ച് താഴേക്ക് വരുന്ന ഒരു ചെറിയ പുഴയുടെ കുറുകെയുള്ള പാലം. ആ പാലം കടന്ന് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ചുരംപാതയുടെ തുടക്കമായി. മസനഗുഡിയുടെ യഥാർത്ഥ ഭംഗി കാണാനും ആസ്വദിക്കാനും വരേണ്ടത് ശരിക്കു പറഞ്ഞാൽ മൺസൂണിന് ശേഷമുള്ള 2-3 മാസങ്ങളാണ്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങൾ. ആ സമയത്ത് മുഴുവൻ പച്ചപ്പ് നിറഞ്ഞ ഒരു മനോഹരമായ കാടാണ് ഈ ഭാഗം. കൽഹാട്ടി ചുരം, മസനഗുഡിയിൽ നിന്നും ഊട്ടിയിലേക്കുള്ള റൂട്ട്. ഇത് ശരിക്കും ഒരു വൺ വേ റൂട്ടാണ്. ശരിക്കു പറഞ്ഞാൽ നീലഗിരി രജിസ്ട്രേഷനുള്ള വാഹനങ്ങൾ മാത്രമേ തിരികെ ഇങ്ങോട്ട് ഇറക്കി വിടുകയുള്ളൂ. മസനഗുഡിയിൽ നിന്ന് ഊട്ടിയിലേക്ക് പോകാൻ ഏത് വാഹനങ്ങൾക്ക് വേണമെങ്കിലും പോകാം. അപകട സാധ്യത നിറഞ്ഞ ചുരംപാതയായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത്. എത്ര എക്സ്പേർട്ടായിട്ടുള്ള ഡ്രൈവേഴ്സ് ആണെന്ന് പറഞ്ഞാലും ചുരംപാതകളിൽ വണ്ടി ഓടിക്കുന്നതിന് ഒരു പ്രത്യേക കഴിവ് തന്നെ വേണം. ശ്രദ്ധയും ക്ഷമയും അതുതന്നെയാണ് ഡ്രൈവിംഗ് സ്കില്ലിനേക്കാൾ കൂടുതൽ ഇങ്ങനെയുള്ള റൂട്ടുകളിൽ വേണ്ടത്. പെട്ടെന്ന് എത്തിച്ചേരുക എന്നുള്ളതിലല്ല, സേഫായിട്ട് റൈഡ് ചെയ്ത്
എത്തിച്ചേരുക എന്നതിൽ തന്നെയാണ് കാര്യം. ചുരം കയറി കൽഹാട്ടി എത്തുമ്പോൾ തന്നെ നീലഗിരിയുടെ കാഴ്ചകൾ തുടങ്ങുകയായി. ഭംഗിയേറിയ നീലഗിരിയുടെ കാർഷിക ഗ്രാമങ്ങൾ, അത് വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്. ഈ യാത്രയിലെ ആദ്യത്തെ നീലഗിരി ചായ. ഇവിടെ ചായ മാത്രമല്ല കേട്ടോ, ചായ കുടിച്ചുകൊണ്ട് നിന്നപ്പോൾ തൊട്ട് മുന്നിൽ കാണുന്ന മരത്തിൽ ഒട്ടനവധി കിളികൾ, നമ്മളുടെ നാട്ടിൽ ഒരുപാട് കണ്ടിരുന്ന അങ്ങാടിക്കുരുവികൾ. നമ്മളുടെ നാട്ടിൽ നിന്നും ഇവർ ചെറിയ തോതിൽ അപ്രത്യക്ഷമായി തുടങ്ങിയെങ്കിലും നീലഗിരിയിലെ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും ഇവർ സജീവ സാന്നിധ്യമാണ്. മുരിക്കിൻ്റെ പൂവിൽ നിന്നും തേൻ കുടിക്കുന്ന ഒരു കക്ഷിയെ കണ്ടോ, ഇന്ത്യൻ വൈറ്റ് ഐ. വളരെ പെട്ടെന്ന് ഓരോ പൂവിൽ നിന്ന് തേൻ കുടിച്ച് അടുത്ത പൂങ്കുലയുടെ അടുത്തേക്ക് പറന്ന് പറന്ന് പോവുകയാണ്. അപ്പോഴാണ് താഴെ ഒരു കാഴ്ച കണ്ടത്. തൊട്ടടുത്ത കടയിൽ നിന്നും ഉപേക്ഷിച്ച ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന അങ്ങാടിക്കുരുവികളുടെ കൂട്ടം. പൂവനും പെടയും ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാവുന്ന ഇവർ കൂട്ടമായി തന്നെയാണ് മിക്കവാറും എല്ലായിടത്തും കാണാൻ കിട്ടാറ്. ഇവരാണ് കേട്ടോ അടുത്ത കൂട്ടർ, റെഡ് വെൻഡഡ് ബുൾബുൾ. കാടിനോട് ചേർന്ന പ്രദേശങ്ങളിലാണ് ഇവർ സാധാരണയായി നാട്ടിൻപുറങ്ങളെക്കാൾ കൂടുതൽ കാണാറ്. അപ്പോഴേക്കും തേൻ കുടിക്കാൻ അടുത്ത ആൾ വന്നു. ഇലക്കിളി എന്നറിയപ്പെടുന്ന ബ്ലൂ വിങ്ഡ് ലീഫ് ബേർഡ്. പെട്ടെന്നങ്ങ് പോയി കേട്ടോ. പിന്നെ വന്നത് കിന്നരി മൈനയാണ്, ജംഗിൾ മൈന. ഇവർ പൂർണ്ണമായും കാട്ടുവാസികളല്ലെങ്കിലും കാടിനോട് ചേർന്ന് കിടക്കുന്ന നാട്ടിൻപുറങ്ങളിലാണ് കൂടുതലായി ഇവരെ കാണാറ്. മലബാർ ജെയിൻ സ്ക്വറൽ നമ്മുടെ മലയാളന്മാരും ഇവിടെ സ്ഥിരമായി കാണാറുണ്ട് കേട്ടോ. ഒരുത്തനെ കണ്ടോ, ആ റോഡിലൂടെയൊക്കെ ഇറങ്ങി നടന്ന് ഭയങ്കര അധികാരത്തോടെ നോക്കുകയാണ്. പെട്ടെന്ന് തന്നെ റോഡിൽ നിന്നും അടുത്തുള്ള മരത്തിലേക്ക് കയറിപ്പോയി. ഞങ്ങൾ ചായ കുടി കഴിഞ്ഞ് യാത്ര വീണ്ടും തുടർന്നു. ചുരമ്പാതയിലെ ഡ്രൈവിങ്ങിനെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് കയറ്റം കയറി വരുന്ന ഹെവി വെഹിക്കിൾസിന്, നമ്മൾ കയറ്റം കയറി വരുന്ന വാഹനങ്ങൾക്ക് എപ്പോഴും മുൻഗണന കൊടുക്കണം. ഇപ്പോൾ ഈ വണ്ടി തന്നെ കണ്ടില്ലേ, കൃത്യമായിട്ട് റോങ് സൈഡിൽ കൂടെ തന്നെ ഇങ്ങനെയുള്ള വണ്ടികൾ വളഞ്ഞു കയറുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ വണ്ടി ഒതുക്കി വാഹനങ്ങൾക്ക് കയറിപ്പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക എന്നത് ഒരു ഡ്രൈവിംഗ് മര്യാദ തന്നെയാണ്. പൊങ്കൽ ആഘോഷത്തിൻ്റെ തിരക്കുള്ള ദിവസങ്ങളായിരുന്നാൽ ഊട്ടിയിലെ ടൗണിൽ ശരിക്കൊരു ബൈക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം പോലും ഇല്ല എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അതിശയോക്തിയാവില്ല കേട്ടോ. ടൗണിലെ തിരക്ക് കണ്ടോ, നമുക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കും ബഹളങ്ങളും ട്രാഫിക് കൺജഷനും ട്രാഫിക് റെഗുലേഷൻസും ഒക്കെയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെയാണ് ഊട്ടിയിലെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി നീലഗിരിയുടെ യഥാർത്ഥ മുഖം ആസ്വദിക്കാൻ വേണ്ടി ഞങ്ങൾ കൊത്തഗിരിയിലേക്ക് പോയത്. ഊട്ടിയിൽ നിന്നും തുടങ്ങുന്ന കൊത്തഗിരി റൂട്ട് വളരെ നല്ലൊരു റൂട്ട്. വൈകുന്നേരമായതിനാൽ ചൂടിൻ്റെ കാഠിന്യം ഒട്ടുമില്ല എന്ന് മാത്രമല്ല, തണുപ്പ് ജാക്കറ്റിനുള്ളിലൂടെ ശരിക്ക് അരിച്ചു കയറുന്നുമുണ്ട്. ആ തണുപ്പ് ആസ്വദിച്ച് ബൈക്ക് ഈ കാലാവസ്ഥയിൽ റൈഡ് ചെയ്ത് പോവുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. നീലഗിരിയുടെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്, മാലിന്യ സംസ്കരണത്തിൽ ഇവർ നടത്തിയ ഒരു നീക്കം, അത് പറയാതെ വയ്യ. ഇത്രയും ദൂരം നമ്മൾ റൈഡ് ചെയ്തിട്ടും റോഡിൻ്റെ വശങ്ങളിൽ ഒരിടത്തും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതിന് രണ്ട് കാരണങ്ങളുണ്ട്, ഒന്ന് ഇവിടുത്തെ പ്ലാസ്റ്റിക് നിയന്ത്രണവും രണ്ട് ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റും. ചുരമ്പാത കയറിയപ്പോൾ തന്നെ കണ്ടതാണ്, കൃത്യമായിട്ട് അവിടെയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കളക്ട് ചെയ്യാൻ പലരും പല സ്ഥലങ്ങളിലുമുണ്ട്. കടകളിലാണെങ്കിൽ 5 ലിറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ വിൽക്കാൻ പാടില്ല, അതാണ് ഇവിടുത്തെ നിയമം. കുടിവെള്ളം വാങ്ങണമെങ്കിൽ 5 ലിറ്ററിൻ്റെ ബോട്ടിൽ മാത്രമേ ഇവിടെ കിട്ടുകയുള്ളൂ. അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണെങ്കിൽ ക്യാൻഡ് ആയിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് മാത്രമേ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇത്ര കൃത്യമായി നിയമം നടപ്പിലാക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ മാലിന്യ സംസ്കരണം ഇത്രയും മുന്നിട്ട് നിൽക്കുന്നത്. ദാ ഈ പൂ കണ്ടോ, നമ്മൾ ഊട്ടിയിലൊക്കെ പണ്ട് സ്കൂളിൽ നിന്ന് ടൂറ് വരുമ്പോൾ ബൊക്കെയായിട്ട് മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു ഡ്രൈ ഫ്ലവറാണ് ഇത്. ഇവിടെ റോഡ് സൈഡിൽ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണുന്ന ആദ്യമായിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കൊത്തഗിരിയിലേക്ക് എത്താനായി. മഞ്ഞ് മൂടിയ ഗ്രാമങ്ങൾ നിറഞ്ഞ കൊത്തഗിരി. മഞ്ഞിൻ്റെ കാഠിന്യം ഓരോ നിമിഷവും കൂടിക്കൂടി വരികയാണ്. അതുപോലെ തന്നെ കാഴ്ചകൾ മഞ്ഞ് മറയ്ക്കുന്നുമുണ്ട്. പക്ഷേ എന്നിരുന്നാലും ആ കാഴ്ചയും ഒരു ഭംഗി തന്നെയാണ്. അസ്തമയ സൂര്യൻ്റെ ഇളം വെയിലിൽ മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന ഗ്രാമപ്രദേശങ്ങൾ, അത് കണ്ടു തന്നെ ആസ്വദിച്ചാലേ ആ യഥാർത്ഥ ഫീല് കിട്ടുള്ളൂ. കാഴ്ചയുടെ ഭംഗി നമുക്ക് ക്യാമറയിൽ പകർത്താം, ശബ്ദത്തിൻ്റെ ഭംഗി നമുക്ക് റെക്കോർഡ് ചെയ്യാം, പക്ഷേ
അവിടുത്തെ അനുഭവം അത് ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാനോ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാനോ പറ്റില്ല. അസ്തമയ സൂര്യൻ്റെ അവസാന കിരണങ്ങൾ ഗ്രാമങ്ങളെ തഴുകി പടിഞ്ഞാറേക്ക് മായുകയാണ്. നമ്മൾ കൊത്തഗിരിയുടെ റെത്താറായി. കൊത്തഗിരിയിൽ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന സ്റ്റേയിലേക്ക് ഇനി ഏകദേശം 5 കിലോമീറ്റർ ആണുള്ളത്. അവിടേക്കുള്ള റൈഡ് വളരെ മനോഹരം തന്നെയായിരുന്നു. കാഴ്ചകളൊക്കെ കണ്ട് സമയം പോയതുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് ഉള്ള കാഴ്ചകൾ രാത്രിയുടെ കാഴ്ചകളാണ്. രാത്രി ടെറസിൻ്റെ മേളിൽ നിന്ന് കാണുന്നത് ലൈറ്റുകൾ നിറഞ്ഞ ഗ്രാമപ്രദേശങ്ങളാണ്. ആ കാഴ്ചയൊക്കെ കണ്ട് സുഖമായൊരുറക്കം. ആ ഉറക്കത്തിന് ശേഷം ഉടലെണീറ്റത് മഞ്ഞ് മൂടിയ കൊത്തഗിരിയിലേക്കാണ്. രാവിലെ തന്നെ ഒരു അടിപൊളി തമിഴ്നാട് ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച വന്നു. ആദ്യം പശുവാണെന്ന് കരുതിയെങ്കിലും രണ്ടാമത് നോക്കിയപ്പോഴാണ് ഇവർ കാട്ടുപോത്താണെന്ന് മനസ്സിലായത് കേട്ടോ. ചായ കുടിക്കാൻ പോയപ്പോൾ ചായക്കടയുടെ മുന്നിൽ 2-3 കുരങ്ങന്മാർ ഇവന്മാരുടെ കസരത്ത് തുടങ്ങിയിട്ടുണ്ട്. രാവിലെ തന്നെ ലൈൻ കമ്പികളിലൂടെയാണ് ഇവന്മാരുടെ സഞ്ചാരവും ഇവന്മാരുടെ അഭ്യാസങ്ങളും. ചായ കുടിച്ച് തിരിച്ചു വരുന്ന വഴി കാട്ടുപോത്തിൻ്റെ കൂട്ടം അവിടെ തന്നെയുണ്ട്. 2 എണ്ണമല്ല, ഇപ്പുറത്ത് മാറി ഒരുപാടെണ്ണം തന്നെ ഉണ്ടായിരുന്നു. കുട്ടികളും വലുതും ഇടത്തരം വലിപ്പമുള്ളതുമൊക്കെ ചേർന്ന ഒരു വലിയ കൂട്ടം തന്നെയാണ്. തേയിലക്കാടുകൾക്കിടയിൽ താന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇവരെ മനസ്സിലായില്ലായിരുന്നു. ഇന്ത്യൻ വൈൽഡ് ഗോർ എന്നറിയപ്പെടുന്ന ഇവരെ കാട്ടിയെന്നും കാട്ടുപോത്തെന്നും ഒക്കെ ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് വിളിക്കാറുണ്ട് കേട്ടോ. നമ്മൾ കാട്ടുപോത്തെന്ന് പറഞ്ഞ് ശീലിച്ചതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. മാത്രമല്ല, യഥാർത്ഥത്തിൽ കാട്ടുപോത്തെന്നറിയപ്പെടുന്ന വർഗം നമ്മുടെ നാട്ടിലെ കാടുകളിൽ ഇല്ലാത്തതുകൊണ്ട് ഇവരാണ് നമുക്ക് കാട്ടുപോത്ത്. ഉറക്കത്തിൽ നിന്നുണർന്ന് കുട്ടികൾ പാല് കുടിക്കുന്ന സമയമൊക്കെയാണ്. അവർക്ക് ഒരു രീതിയിലുള്ള ശല്യവും ഉണ്ടാക്കാതെ ഞങ്ങൾ റോഡിൻ്റെ സൈഡിൽ നിന്ന് പകർത്തുന്ന കാഴ്ചകളാണ് കേട്ടോ ഇതെല്ലാം. റോഡിൻ്റെ തൊട്ട് താഴെയുള്ള തേയിലത്തോട്ടത്തിലാണ് ഇവരുടെ വിഹാര കേന്ദ്രം. കൂട്ടത്തിലെ ഏറ്റവും ചെറിയ കുട്ടിയുടെ കസർത്ത് നോക്കി. അവനങ്ങനെ ആസ്വദിച്ച് രാവിലത്തെ തണുപ്പിൽ തുള്ളിച്ചാടി നടക്കുകയാണ്. ഇത് വേറൊരെണ്ണം. അവൻ തീറ്റ നിന്ന് തുടങ്ങുന്ന പ്രായമാണ്. അതുകൊണ്ട് തന്നെ കിട്ടുന്നതെല്ലാം കടിച്ചു പറിച്ച് തിന്നാൻ ശ്രമിക്കുന്നുണ്ട്. റോഡിൻ്റെ ഇത്രയും അടുത്ത് തന്നെയാണ് കേട്ടോ കാട്ടുപോത്തിൻ്റെ കൂട്ടത്തെ കണ്ടത്. ശരിക്കും രഘുവേട്ടനാണ് ഈ സ്ഥലം സജസ്റ്റ് ചെയ്തത്. ഊട്ടിയിൽ പോകാം എന്നുള്ളൊരു പ്ലാൻ വന്നപ്പോൾ ഊട്ടി വേണ്ട, ഊട്ടി മാറ്റിയിട്ട് കൊത്തഗിരിയിലേക്ക് പോകാം എന്ന് പറഞ്ഞത് രഘുവേട്ടൻ തന്നെയാണ്. രഘുവേട്ടനും അനൂപിനും ഫോട്ടോ എടുത്തിട്ടും മതിയാവുന്നില്ല. അവരിങ്ങനെ കാഴ്ചയും കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ്. കാട്ടുപോത്തുകളെയൊക്കെ കണ്ടിട്ട് തിരിച്ച് റൂമിൽ വന്നപ്പോൾ അവിടെയുള്ള കാഴ്ചകളാണ് ഇതെല്ലാം. ബുൾബുളും അതുപോലെ തന്നെ മലയാളത്തിൽ ചുറ്റീന്തൽ കിളി എന്നറിയപ്പെടുന്ന പൈഡ് ബുഷ്ചാറ്റ്. ഇത് റോസ് ഫിഞ്ചിൻ്റെ ഫീമെയിലാണ് കേട്ടോ. ഫീമെയിലിന് ഈ കളറും മെയിലിന് നല്ല റോസ് കളറുമാണ്. അങ്ങനെ മഞ്ഞ് മൂടിയ കൊത്തഗിരിയുടെ ഗ്രാമകാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്ന് വിട പറയാനുള്ള സമയമാണ്. കൊത്തഗിരിയിൽ നിന്നും ഊട്ടി വഴി നേരെ വയനാട്ടിലേക്ക്, വയനാട് നിന്നും കണ്ണൂർ. ഇളം വെയിലേറ്റ് റൈഡ് ചെയ്യുന്നത് പ്രത്യേക സുഖമാണ്. പക്ഷേ വെയിലില്ലാത്തടത്തേക്ക് വരുമ്പോൾ കാറ്റിൻ്റെയും തണുപ്പിൻ്റെയും കാഠിന്യം അത് നമ്മളെ ശരിക്ക് കുളിരണിയിക്കുന്നുണ്ട്. എത്ര കണ്ടാലും ആസ്വദിച്ചാലും മടുക്കാത്തതും വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്നതുമായ ഗ്രാമഭംഗിയും പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളുമൊക്കെയാണ് നീലഗിരിയിലെ കൊത്തഗിരി പോലുള്ള ഗ്രാമപ്രദേശങ്ങളിലുള്ളത്. കൊത്തഗിരിയുടെ സൗന്ദര്യത്തോടും തണുപ്പിനോടും മഞ്ഞിനോടുമൊക്കെ വിട പറഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്കുള്ള യാത്രയിലാണ്. അടുത്ത യാത്രയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണുന്നവരെ, ബൈ.